السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل لقدة من لساني يفقه قولي شدّم شب شبيكنا پرينگرايا سهودري سهودرن ماري. ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിശുദ്ധ ഖുർആാനിൻ്റെ പന്ത്രണ്ടാം അധ്യായം സൂറത്ത് യൂസുഫിലെ നൂറ്റി ഒന്നാമത്തെ വചനത്തിൽ ഉദ്ധരിക്കപ്പെട്ട പ്രാർത്ഥനയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു റബ്ബി ഖദ് മിനൽ മിൻ നീ എനിക്ക് രാജാധികാരത്തിൽ നിന്ന് നൽകുകയും സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചിരുകയും ചെയ്തു ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവേ ഇഹത്തിലും പരത്തിലും നീയാണെന്റെ രക്ഷാധികാരി എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹികളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ പ്രിയമുള്ള സഹോദരങ്ങളെ യൂസുഫ് അലഹി സ്ലാമിന് അള്ളാഹു തഅാല നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തുപറഞ്ഞ് അള്ളാഹുവിനെ പുകഴ്ത്തിയതിനു ശേഷം അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയുടെ മര്യാദകളിൽപ്പെട്ടതാണ് അള്ളാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ സമ്മതിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് ഈ പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് നാം പഠിക്കേണ്ടത് മുസ്ലിമൻ എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ എന്ന് റബ്ബിനോട് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം മുസ്ലിമായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല മുസ്ലിം പേരുള്ളവനായി ജീവിച്ച് അങ്ങനെ ആ പേരോടുകൂടി മരണപ്പെട്ടാലും സ്വർഗത്തിൽ പോവാൻ കഴിയില്ല മറിച്ച് യഥാർത്ഥ മുസ്ലിമാവണം അള്ളാഹുവിന് കീഴുതുങ്ങുന്നവനാവണം അള്ളാഹുവിന്റെ കൽപ്പന കൃത്യമായി നെഞ്ചേറ്റി തന്റെ ജീവിതവും തന്റെ എല്ലാം റബ്ബിന് സമർപ്പിക്കാൻ കഴിയണം അവനാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിം എന്ന് പറയുന്നത് മരിക്കുക എന്നത് വളരെ പ്രധാനമാണ് പരിശുദ്ധ ഖുർആാനിന്റെ മൂന്നാമധ്യായം സുറത്ത് ആര് ഇമ്രാനിന്റെ നൂറ്റി രണ്ടാമത്തെ വചനത്തിൽ നമുക്ക് കാണാം അല്ലയോ ഈ മാനുള്ളവരെ ഈ മാനുള്ള മുഖ്മിനികളായ ആളുകളെ പറയുന്നു നിങ്ങൾ മുറപ്രകാരം സൂക്ഷിക്കണം അൻതും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നാണ് മഹാനായ അലിഹിസ്സലാമും ഇബ്രാഹിം അലഹിസ്ലാമും മരണാസനരായി കിടക്കുന്ന സമയത്ത് അവർ മക്കൾക്ക് നൽകുന്ന മക്കളോട് പറയുന്നുണ്ട് മക്കളെ മക്കൾക്ക് അവർ നൽകിയ വസീയത്ത് അതാണ് നിങ്ങൾക്കല്ലാഹു ഈ മതത്തെ തെരഞ്ഞെടുത്ത് നൽകിയിരിക്കുന്നു അതുകൊണ്ട് മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന് അലിഹിസലാമും ഇബ്രാഹിം അലഹിസ്സലാമും പറഞ്ഞതായി സുറത്തുൽ ബക്കറ നൂറ്റി മുപ്പത്തിരണ്ടിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ മുസ്ലിമായി മരിക്കണമെങ്കിൽ മുസ്ലിമായി ജീവിക്കുകയും മുസ്ലിമിന്റെ ആചാരവും അനുഷ്ഠാനവും വേഷവിധാനങ്ങളും സംസ്കാരങ്ങളും കാത്തു സൂക്ഷിക്കുവാനും അള്ളാഹുവിനെ സമർപ്പിക്കുവാനും നമ്മൾ തയ്യാറാകണം അല്ലയോ ഈ മാനുള്ളവരെ നിങ്ങൾ സമ്പൂർണമായി സമർപ്പണത്തിന് തയ്യാറാവുക പിശാജിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് ഇന്നഹൂലക്കും അതു മുബീൻ തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു എന്ന് ഖുർആറിന്റെ രണ്ടാമധ്യായം സുഹത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എട്ടാമത്തെ ആയത്തിലൂടെ നമ്മ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന് കീഴ്തുങ്ങുവാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ നെഞ്ചേറ്റുവാൻ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വർജിക്കുവാൻ തയ്യാറാകണം അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പ്രത്യേകമായ വിഭാഗത്തിന്റെ പേരല്ല മറിച്ച് അള്ളാഹുവിന് ആര് തന്റെ ജീവിതം സമർപ്പിക്കുന്നുവോ അവന് കൈവരിക്കാൻ കഴിയുന്ന സമാധാനമാണ് ഇസ്ലാം കൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ യഥാർത്ഥ മുസ്ലിങ്ങളായി അള്ളാഹുവിന് കീഴതുങ്ങുന്നവരായി മരിക്കണമെന്ന ഖുർആനിന്റെ കൽപ്പന നെഞ്ചേറ്റ നമുക്ക് സാധിക്കണം അതിനുവേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം അല്ലാഹു എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ മുസ്ലിമായി ജനിച്ച മുസ്ലിമായി വളർന്ന ഒരുപാട് ആളുകൾ ഈ മതത്തിൽ നിന്ന് തെറ്റിപ്പോയി നിരീശ്വരവാദികളായി മറ്റു പലരുമായി മാറിയ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് മുസ്ലിമായി മരിക്കാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക തവഫനി മുസ്ലിമ അള്ളാഹുവേ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേഹീൻ സജ്ജനങ്ങളുടെ കൂടെ നല്ലവരായ അമ്പിയാക്കൾ ൾ സിദ്ദീഖുകൾ സ്വലഹികൾ അടക്കമുള്ള എല്ലാ ആളുകളുടെയും കൂടെ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥന വളരെ പ്രധാനമാണ് നമ്മൾ പതിവാക്കുക അള്ളാഹുആാലുഗ്രഹിക്കുമാറാവട്ടെ സുബാൻ റബ്ബിറബിൽ അമ്മായിഫുൻ വസ്ലാമൻ വലഹമുല്ലാഹിറബലിൻ